ഡിയർ ഫ്രണ്ട്സ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2020 മാർച്ചിൽ നടന്ന അക്കൗണ്ടൻസി വിത്ത് AFS എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി 15 ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 16-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കുക സോജിൻ എ പാർട്ണർ ഇൻ എ ഫേം ഡെറ്റ് ഓൺ 1 July 2019 ആസ് പെർ അഗ്രിമെൻറ്റ് ഈസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ എൻറ്റൽറ്റിൽഡ് ടു എന്ന് പറഞ്ഞിട്ട് 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് സോറി 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് എ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആസ് പെർ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ₹50,000 ഷെയർ ഓഫ് ഗുഡ് വിൽ ബേസ്ഡ് ഓൺ 2 years പർച്ചേസ് ഓഫ് ലാസ്റ്റ് 4 years ആവറേജ് പ്രോഫിറ്റ്സ് സി ഷെയർ ഓഫ് ഷെയർ ദ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 4 years ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം Profit for the last 4 years were ₹23,000, ₹24,000, ₹22,000 and ₹27,000 respectively. Sojan's share in the profit of the firm is 1/5. Find out the amount payable to Sojan's legal representative, assuming that the accounts of the firm are closed on 31st March every year. Now, this is the question. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞത് സോജൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് അതായത് സോജൻ എന്ന് പറയുന്ന ഒരു പാർട്ണർ 1 July 2019 മരിക്കുന്നു അഗ്രിമെൻ്റ് പ്രകാരം അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനാണ് എന്ത് കിട്ടുന്നത് അദ്ദേഹത്തിന് കിട്ടാനുള്ള എമൗണ്ട് നൽകേണ്ടത് അല്ലേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനാണ് നൽകേണ്ടത് അപ്പോൾ ഒരു 4 പോയിൻ്റ് അവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് പോയിൻ്റ് അവിടെ പറയുന്നത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൽ സോജൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്നത് 50,000 എന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 4 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 2 years പർച്ചേസ് വെച്ചിട്ടാണ് പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് അദ്ദേഹം മരിക്കുന്നത് വരേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാകും അതായത് എല്ലാ വർഷവും നമ്മൾ പറയുന്നുണ്ട് എല്ലാ വർഷവും മാർച്ചിലാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് ഇയാൾ മരിക്കുന്ന എന്നാണ് July 2019 അല്ലേ അപ്പം ഏപ്രിൽ മെയ് ജൂൺ 3 മാസം അയാൾ പാർട്ണറാണ് അപ്പോൾ ആ 3 മാസത്തെ പ്രോഫിറ്റ് അയാൾക്ക് കൊടുക്കേണ്ടി വരും അല്ലേ 3 മാസം അയാൾ പാർട്ണറായിട്ട് നിന്നിട്ടുണ്ട് എന്നിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് മരിക്കുന്നത് 3 മാസത്തെ പ്രോഫിറ്റ് അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് അത് നൽകുന്നത് ആവറേജ് പ്രോഫിറ്റിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും കൂടെ പറയുന്നുണ്ട് അതാണ് സി ഡി പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% എന്നാണ് പിന്നെ കഴിഞ്ഞ 4 വർഷത്തെ പ്രോഫിറ്റ് അവിടെ തന്നിട്ടുണ്ട് 23,000 24,000 22,000 27,000 ഇങ്ങനെ കഴിഞ്ഞ 4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/5 ആണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് എത്ര എമൗണ്ടാണ് നൽകേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സോജൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതി ഓക്കെ സോജൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിരിക്കും ഇപ്പോൾ തയ്യാറാക്കുന്ന ആ ബാലൻസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടാനുള്ളത് കംപ്ലീറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വലുതും കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര നോക്കുക ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞിട്ട് 50,000 കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റിലെ ബാലൻസ് കാണിക്കുന്നത് 50,000 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അതുകൊണ്ട് 50,000 എന്ന് കൊടുത്തു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം ശ്രദ്ധിക്കട്ടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെന്ത് ചെയ്തു ആവറേജ് പ്രോഫിറ്റിൻ്റെ 2 years ഓഫ് പർച്ചേസ് ആണ് അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാണും കഴിഞ്ഞ 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് കാണും അപ്പോൾ 23,000 + 24,000 + 22,000 × 4 1 2 3 4 അപ്പോൾ 4 കൊണ്ട് അരിക്കുക അപ്പോൾ ഇത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും 96,000 എന്ന് കിട്ടും 96,000 × 4 = 24,000 അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് 24,000 ആണ് അങ്ങനെയാണ് ഗുഡ്വിൽ എന്തായിരിക്കും ഗുഡ്വിൽ = 24,000 × ESO purchase എന്നാണ് ESO purchase എന്താണ് 2 ആണ് 24,000 × 2 = 48,000 അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഫേമിൻ്റെ ടോട്ടൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ 48,000 ആണ് അങ്ങനെയാണെങ്കിൽ സോജൻ്റെ ഷെയർ എത്ര ആയിരിക്കും നോക്കണം സോജൻസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആകെ 48,000 ആണ് ഉള്ളത് 48,000 × 1/5 അദ്ദേഹത്തിൻ്റെ ഷെയർ 1/5 ആണ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അതുകൊണ്ട് 48,000 × 1/5 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 9,600 എന്ന് കിട്ടും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ
അപ്പോൾ ഷെയർ ഓഫ് ഗുഡ് വിൽ നമ്മൾ എന്ത് ചെയ്യണം, 9600 എന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം, ഞാനിവിടെ ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ. അദ്ദേഹത്തിന് ഇതൊക്കെ നിങ്ങൾ വർക്ക് നോട്ടിലാണ് വരേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 50,000 ആണ്. 50,000 ഇൻറ്റു, കൊസ്റ്റിൽ പറയുന്നുണ്ട് എത്ര ശതമാനം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 6% ഇൻറ്റു. അദ്ദേഹം 50,000 വെച്ചിട്ട് എത്ര മാസമാണ് പാർട്ട്ണറായിട്ട് നിന്നു എന്ന് നിന്നതെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മെയ് ജൂൺ 3 മാസമാണ് അയാൾ എന്ത് ചെയ്തത്, പാർട്ട്ണറായിട്ട് നിന്നത്. ജൂലൈ 1 തന്നെ അയാൾ എന്ത് ചെയ്തു, മരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 3 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3/12, 3 മാസം പാർട്ട്ണറായിട്ട് നിന്നു, ടോട്ടൽ 1 വർഷത്തിൽ 12 മാസമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും നോക്കുക. 50,000 × 6/100 × 3/12 കിട്ടും 750 എന്നാണ് കിട്ടുക. 750 ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 750 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അദ്ദേഹത്തിന് ആ ഒരു 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, 750 ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കണം. ഓക്കെ, ഇനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റാണ്. അദ്ദേഹം 3 മാസം അവിടെ പാർട്ട്ണറായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എത്രയും പ്രോഫിറ്റ് ഉണ്ടാവും, 3 മാസത്തെ പ്രോഫിറ്റ് ഉണ്ടാവും. അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കഴിഞ്ഞ 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എടുത്തിട്ട് അതിൻ്റെ ബേസിലാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 24,000 രൂപ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 24,000 എന്ന് നമ്മൾ കണ്ടെത്തി, അതായത് ആവറേജ് പ്രോഫിറ്റ് 24,000 എന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ 24,000 എന്നുള്ളത് ഒരു കൊല്ലത്തേക്കുള്ളതാണ്. അപ്പോൾ 3 മാസത്തെ പ്രോഫിറ്റ് എന്തായിരിക്കും, പ്രോഫിറ്റ് ഓഫ് 3 മന്ത്സ്, പ്രോഫിറ്റ് ഓഫ് 3 മന്ത്സ്. 3 മാസമാണ് അദ്ദേഹം പാർട്ട്ണറായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 24,000 എന്ന് പറഞ്ഞാൽ 12 മാസത്തേക്കുള്ളതാണ് ഇൻറ്റു 3. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ എത്ര കിട്ടും, ശ്രദ്ധിക്കുക, 6,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3 മാസത്തെ പ്രോഫിറ്റാണ് 6,000 എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 6,000 രൂപ കംപ്ലീറ്റ് അയാൾക്കുള്ളതല്ല, 3 മാസത്തെ പ്രോഫിറ്റ് മുഴുവൻ അയാൾക്കുള്ളതല്ലല്ലോ. അയാൾക്ക് കിട്ടുന്നത് 1/5 മാത്രമാണ്. അപ്പോൾ 6,000 1/5 മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഇൻ്ററിം പ്രോഫിറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത്തരം സമയത്ത്, അതായത് ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ, അതിന് നമ്മൾ ഇൻ്ററിം പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഇൻ്ററിം പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി പാസ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു, ആർക്കാണോ കൊടുക്കുന്നത് സോജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. അങ്ങനെ ആകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ആ കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ കാണിക്കാം. അദ്ദേഹത്തിനുള്ള ഷെയർ എത്ര ആയിരിക്കും, 6,000 × 1/5 അല്ലേ, 6,000 × 1/5 എന്നായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന എത്ര രൂപ മാത്രമാണ്, 1,200. അദ്ദേഹത്തിന് കിട്ടുന്നത് 1,200 ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് വെച്ചിട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിൽ ഇദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 1,200 ആണ്. ഓക്കെ, ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. ഡെബിറ്റിലൊന്നും കൊടുക്കാനില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്നും കുറഞ്ഞതായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആദ്യം കൂട്ടുക. ശ്രദ്ധിക്കുക, ഇത് കൂട്ടുന്ന സമയത്ത് 61,550 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെയും 61,550. അപ്പോൾ ബാലൻസ് എന്തായിരിക്കും, 61,550 തന്നെയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇയാളുടെ അനന്തരാവകാശിക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സോജൻസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. എക്സിക്യൂട്ടർ അക്കൗണ്ട്, സോജൻ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്കാണ് ഇത് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതൊരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനിൽ ബഷീർ ആൻഡ് ചാണ്ടി ആർ പാർട്ട്നേഴ്സ് ഇൻ എഫ് എം, ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1 ഓൺ 31st December 2019. ദേ ഡിസൈഡ് ടു ഡിസോൾവ് ദ ഫേം
The value of assets and liabilities of the firm on the date was realized as follows. അതായത് അനിൽ ബഷീർ ചാണ്ടി എന്ന് പറയുന്ന മൂന്ന് ആളുകൾ പാർട്ട്ണർമാരായിരുന്നു. അവരുടെ റേഷ്യോ 2:1 ആണ്. December 31, 2019 അവരെ ചെയ്തു, ഫേം ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചു, ഫേം പൂട്ടാൻ തീരുമാനിച്ചു. അവരുടെ അസറ്റും ലാബിലിറ്റീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റത് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഐറ്റം നമ്പർ 1 സ്ക്രീനിൽ കാണാൻ പറ്റും. ബിൽഡിങ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8,000 രൂപയായിരുന്നു. റിയലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ വിറ്റ വാല്യൂ 10% ലെസ് 10% കുറച്ചിട്ടാണ് വിറ്റത്. ഫർണിച്ചർ 24,000 രൂപയായിരുന്നു ബുക്ക് വാല്യൂ, 26,000 രൂപയ്ക്ക് അത് വിറ്റു. മെഷീനറി 36,000 രൂപയാണ് അതിൻ്റെ വാല്യൂ, 39,000 രൂപയ്ക്ക് അത് വിറ്റു. ലാൻഡ് 1,00,000 ഉണ്ടായിരുന്നു, 10% ലാഭത്തിനാണ് അത് വിറ്റത്. അതുപോലെ ക്രെഡിറ്റേഴ്സ് 20,000 ലാബിലിറ്റിയാണ്, അത് കൊടുത്തത് 18,000 രൂപയാണ് കൊടുത്തത്. ബാങ്ക് ലോണ് 32,000 രൂപ ഉണ്ടായിരുന്നു, അതിൽ 30,000 രൂപ എന്ത് ചെയ്തു, കൊടുത്തു. നിങ്ങളോട് ചോദിച്ചത് പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ എങ്ങനെ നോക്കാം ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ബുക്ക് വാല്യൂ അസറ്റ്, അതായത് അസറ്റ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്ക് വാല്യൂ ഡെബിറ്റ് ചെയ്യുന്നു, റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ബിൽഡിങ് ബുക്ക് വാല്യൂ ആണ് എഴുതേണ്ടത്. ബിൽഡിങ് 80,000 രൂപ. ഓക്കെ, അടുത്ത് ഫർണിച്ചർ, ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട എമൗണ്ട് ആണ്. ഫർണിച്ചർ 24,000 രൂപ, മെഷീനറി ബുക്ക് വാല്യൂ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്, മെഷീനറി 36,000 രൂപ. അതുപോലെ ലാൻഡ് 1,00,000. അതുപോലെ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സും ബാങ്ക് ലോണും ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതുക. ക്രെഡിറ്റേഴ്സ് 20,000 രൂപ. ഓക്കെ, അടുത്തത് ബാങ്ക് ലോൺ, ബാങ്ക് ലോൺ 32,000 രൂപ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ അസറ്റുകൾ വിൽക്കുമ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ഓക്കെ, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, ബാങ്ക് അപ്പോൾ എന്തൊക്കെയാണ് വിൽക്കുന്നത് നോക്കുക. ബിൽഡിങ് എത്ര രൂപക്കാണ് വിൽക്കുന്നത് നോക്കുക, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. റിയലൈസ്ഡ് വാല്യൂ എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ മതി. ബിൽഡിങ് 10% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ബിൽഡിങ് എന്തായിരിക്കും, ശ്രദ്ധിക്കുക, 80,000 രൂപയാണ് ആകെ ഉള്ളത്. ഇതിലെ 10% എന്ന് പറഞ്ഞാൽ അത്ര 8,000 രൂപ. അപ്പോൾ 8,000 രൂപ കുറച്ചിട്ട് ബാക്കി 72,000. ഓക്കെ, അടുത്ത് ഫർണിച്ചർ, ഫർണിച്ചർ എന്താ സംഭവിക്കും നോക്കുക. ഫർണിച്ചർ, ഫർണിച്ചർ 26,000 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 26,000 എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത് മെഷീനറി 39,000 രൂപക്കാണ് വിൽക്കുന്നത്. മെഷീനറി 39,000 രൂപക്കാണ് വിൽക്കുന്നത്. അടുത്ത് ലാൻഡ് 10% കൂടിയിട്ടാണ്, ശ്രദ്ധിക്കുക. ലാൻഡ് ആകെ ഉണ്ടായിരുന്ന എത്രയാണ് ലാൻഡ്, ഇവിടെ നോക്കാം. ബിൽഡിംഗ് സോറി, ലാൻഡ് 1,00,000, ഇതിൽ 10% കൂടാണ്. 1,00,000 പ്ലസ് 10,000 സീക്കട്ട് 1,10,000 ആണ് വരിക. ഓക്കെ, അടുത്തത് ലാബിലിറ്റിയാണ്. അപ്പോൾ ഈ ലാബിലിറ്റി കൊടുത്തു വിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്താണ് എഴുതേണ്ടത്, ഡെബിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കുന്നുണ്ട് നോക്കുക. ക്രെഡിറ്റേഴ്സിന് 18,000 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ബാങ്ക് ലോൺ, ബാങ്ക് ലോൺ എത്ര രൂപ കൊടുക്കുന്നത്, ബാങ്ക് ലോണ് കൊടുക്കുന്നത് 30,000 രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാങ്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, കൂട്ടുക. കൊടുത്തതാണത് 48,000 രൂപയാണ് ഇവിടെ വരിക. അതേപോലെ ഈ ഭാഗം കൂടി ഒന്ന് കൂട്ടിയിട്ട് ഔട്ട് കോളത്തിലേക്ക് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് 247,000 ആണ്, 247,000 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഇവിടെ എന്താണ്, റിയലൈസേഷൻ എക്സ്പെൻസ് ആണ്. അവിടെ ക്വസ്റ്റ്യൻ പറയുന്നില്ല. റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് ഇവിടെ ഇതാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് കംപ്ലീറ്റ് എടുത്തിരുന്നു, ബുക്ക് വാല്യൂലുള്ള ലാബിലിറ്റി കംപ്ലീറ്റ് എടുത്തിരുന്നു. ഈ അസറ്റ് വിൽക്കുമ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുന്നു. ഈ ലാബിലിറ്റി നമ്മൾ കൊടുത്തു കിട്ടുമ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ഭാഗത്ത് എടുത്തിരുന്നു. സ്റ്റെപ്സ് ആണ് നമുക്കുള്ളത്. ആദ്യം അസറ്റ് എടുത്തെഴുതുന്നു,
ലാബിലിറ്റി എടുത്തിരുന്നു. ഇത് ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ, ബുക്ക് വാല്യൂ ആണ് എടുത്തിരുന്നത്. പിന്നെ ഈ അസറ്റ് വിൽക്കുന്ന സമയത്ത് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ ഐറ്റം ഇവിടെ എടുത്തിരുന്നു, ഔട്ട് കോളത്തിലേക്ക് എഴുതുന്നു. ലാബിലിറ്റി കൊടുത്തു കിട്ടുമ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റി കൊടുത്ത എമൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നു. ഓക്കെ, ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. കംപ്ലീറ്റ് കൂട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗം കൂട്ടുന്നു. ഈ ഭാഗം കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടും 299,000 എന്ന് കിട്ടുന്നു. ഓക്കെ, ഈ ഭാഗം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 288,000 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഏതാ വലുത്, 299,000 വലുത്. അപ്പോൾ 299,000 എടുത്തെഴുതുന്നു. ബാക്കി 299,000 മൈനസ് 288,000, അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും, 11,000 രൂപയാണ് ബാലൻസ് ഉള്ളത്. ഈ ബാലൻസ് എന്താണ്, ക്രെഡിറ്റ് ഭാഗത്താണ് കൂടുതൽ. ക്രെഡിറ്റ് ഭാഗത്ത് കൂടുതലാണെങ്കിൽ അത് പ്രോഫിറ്റാണ്. ഇപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് 11,000 രൂപയാണ്. ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, പാർട്ട്ണർമാരുടെ ഇടയിൽ വീതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെങ്ങനെ വീതിക്കുമെന്ന്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഈ ബാലൻസ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അവരുടെ തന്നിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഈ 11,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ ആരാ നോക്കാം, അനിൽ. 11,000 × 11,000 രൂപയാണ് ഇവിടെ റേഷ്യോ. ശ്രദ്ധിക്കുക, റേഷ്യോ 2:2:1 അനിൽ, ഇത് ബഷീർ, ഇത് ചാണ്ടി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അനിലിൻ്റെ കാര്യമാണ് പറയുന്നത്. 2 × 2 = 4 × 1 = 5. 2 × 5 = 5, 4,400 എന്ന് കിട്ടും. 4,400. അതേപോലെ അടുത്ത് ബഷീർ, 11,000 × 2 = 5, അതും എത്ര തന്നെ ആയിരിക്കും, 4,400. അതേപോലെ ചാണ്ടി, 11,000 × 1/5, 2,200. ഇങ്ങനെ ടോട്ടൽ 11,000 രൂപ. ഓക്കെ, അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഇവിടെ തീർന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് 18-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 18-ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, 18 അല്ലെങ്കിൽ 19. ഇതിൽ ഏതി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 18-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. റാം ആൻഡ് റഹീം ആർ പാർട്ണേഴ്സ് ഇൻ എഫ് എം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. റാമും റഹീമും പാർട്ണർമാരാണ്, അവരുടെ ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 3:1 ആണ്. ദർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 December 2018 വാസ് ആസ് ഫോളോസ്. അവരുടെ ബാലൻസ് ഷീറ്റ് 2018 December 31 ബാലൻസ് ഷീറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാബിലിറ്റീസും തന്നിട്ടുണ്ട്, അസറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത്, റോയ് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം ഓൺ ദ ഫോളോയിങ് താഴെ പറയുന്ന നിബന്ധനകളോടെ റോയ് എന്ന് പറയുന്ന ആളെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എത്ര കണ്ടീഷൻസ് ഉണ്ട് നോക്കാം, ഒരു 4 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ, റോയ് വിൽ ബ്രിങ് ₹30,000 ആസ് ഈ ഷെയർ ഓഫ് ഗുഡ് വിൽ. റോയ് എന്ത് ചെയ്യുന്നു, 30,000 രൂപ ഗുഡ് വിൽ കൊണ്ടുവരുന്നു, അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരുന്നു. ഫോർ 1/4 ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ₹50,000 ആസ് ക്യാപിറ്റൽ. അയാൾക്ക് കൊടുക്കേണ്ട റേഷ്യോ 1/4 ആണ്. അതേപോലെ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവന്നത് 50,000 രൂപയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ ശ്രീവാലയുടെ അറ്റ് ₹60,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 60,000 രൂപ എന്ത് ചെയ്തു, റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി നോക്കുക, 50,000 രൂപയായിരുന്നു. അപ്പോൾ 50,000 രൂപയായിരുന്നു ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരുന്നത്. അതിപ്പോൾ എന്തായിട്ടുണ്ട്, 60,000 രൂപയായിട്ടുണ്ട്. മീൻസ് 10,000 രൂപയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കൂടിയിട്ടുണ്ട്. ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 10,000 രൂപ ബിൽഡിങ്ങിൻ്റെ വാല്യൂ 10% വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, സി സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ ₹2,000. സ്റ്റോക്കിൻ്റെ വാല്യൂ ഓവറായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ട് 2,000 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറക്കണം. ഓക്കെ, ഡി ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അറ്റ് 5% ഓൺ ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 5% ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത്, റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ന്യൂ ഫേം, പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. അതായത് റോയ് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യുക, ശ്രദ്ധിക്കുക, അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും. അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും,
ക്രെഡിറ്റ് ഡെബിറ്റ് ഭാഗത്തേതും ഡെബിറ്റ് ഭാഗത്തേതും. ഇനി ലാബിലിറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? ലാബിലിറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്നു, ലാബിലിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ഭാഗത്തും എഴുതുന്നു. ഒന്നുകൂടെ പറയാം, അസറ്റിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുന്നു, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്നു. ലാബിലിറ്റിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്നു, ലാബിലിറ്റിയുടെ വാല്യൂ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഭാഗത്തും എഴുതുന്നു. ഓക്കെ, റിവാലേഷൻ അക്കൗണ്ടിൽ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ബി നോക്കുക, പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് റീവാല്യൂഡ് അറ്റ് റുപ്പീസ് 60,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 60,000 രൂപ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മീൻസ് ആദ്യം ഉണ്ടായിരുന്നത് ബാലൻസ് ഷീറ്റിൽ 50,000 രൂപയായിരുന്നു. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? കൂടി. അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ എന്ത് ചെയ്യണം? ഈ ഭാഗത്താണ് എഴുതേണ്ടത്, ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് എഴുതി കൊടുക്കുക. എത്ര രൂപ കൂടി? 10,000 രൂപ കൂടി. ഓക്കെ, അപ്പോൾ അടുത്ത് ശ്രദ്ധിക്കുക. അടുത്ത്, ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 10% കൂടി എന്നാണ് പറയുന്നത്. മീൻസ് അസറ്റിൻ്റെ വാല്യൂ കൂടി, ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ 10% കൂടി. അപ്പോൾ 75,000 ബിൽഡിങ്ങിൻ്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട് 75,000 രൂപ. അതിൻ്റെ 10% 7,500 രൂപ എന്നാണ് വരിക, 7,500 രൂപ എന്നാണ് വരിക. അടുത്ത് നോക്കുക, സ്റ്റോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ 2,000 രൂപ. സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? 2,000 രൂപ ഓവറായിട്ട് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കുറക്കണം. അപ്പോൾ അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റാണ് ഈ ഭാഗത്ത് ചെയ്ത സ്റ്റോക്ക് 2,000 രൂപ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ്, ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. 5% ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രൊവിഷനും ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ലാബിലിറ്റി കൂടിക്കഴിഞ്ഞാലും ഡെബിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 5%. ഡെറ്റേഴ്സ് എത്രയാണ് നോക്കുക, അതിൻ്റെ 5%, 30,000 5% ആണ് കാണിക്കേണ്ടത്. 30,000 5% 1,500. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം കൂട്ടി നോക്കുക. ഈ ഭാഗം കൂട്ടി നോക്കുമ്പോൾ 17,500 എന്ന് കിട്ടും. ഇവിടെയും അത് തന്നെ വരുന്നത്, 17,500. കാരണം ഇവിടെ ആകെ 3,500 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി എത്ര ഉണ്ട് നോക്കുക, ബാക്കി 14,000 രൂപ എന്ന് വരും. ഈ 14,000 രൂപ എന്തായിരിക്കും? റീവാലുവേഷൻ അക്കൗണ്ടിലെ പ്രോഫിറ്റാണ്. കാരണം ക്രെഡിറ്റ് ഭാഗത്ത് കൂടി, ക്രെഡിറ്റ് ഭാഗത്ത് കൂടുതലുള്ള എമൗണ്ട് ആണെന്ത്, 14,000 രൂപ. അത് പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യും? പാർട്ണർമാർ തമ്മിൽ, ഓൾഡ് പാർട്ണർമാർ എന്ത് ചെയ്യും? വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, റാമും റഹീമും. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റാമിന് എത്ര ഉണ്ട് നോക്കുക. റാം 14,000 ഇൻറ്റു, ഇവിടെ റേഷ്യോ 3:1 എന്നാണ്. അപ്പോൾ 3:4, ഒരു 14,000 രൂപ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ റാം റഹീം, റാമിന് എത്ര കിട്ടും? 14,000 × 3:4 10,500 എന്ന് കിട്ടും. അതേപോലെ റഹീമിന് 14,000 × 1:4 3,500 എന്ന് കിട്ടും. ഓക്കെ, 3:1 എന്നുള്ള റേഷ്യയിലാണ് ഈ 14,000 രൂപ എന്ത് ചെയ്യുന്നത്, ഓൾഡ് പാർട്ണേഴ്സ് വീതിച്ചെടുക്കുന്നത്. അപ്പോൾ എത്രയാണ് റീവാലുവേഷൻ അക്കൗണ്ട്? ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? ബാലൻസ് ഡ്രോ ഡൗൺ നോക്കുക. ആർക്കൊക്കെയാണ് ബാലൻസ് ഉള്ളത് നോക്കുക. റഹീമിന് 90,000 രൂപയുണ്ട്. അതേപോലെ റഹീമിന് 75,000 രൂപയുണ്ട്. ഓക്കെ, റോയ്ക്കൊന്നുമില്ല. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിൽ വല്ല റിസർവോ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ വല്ലതും ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഓൾഡ് പാർട്ണേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം, വീതിച്ചെടുക്കണം. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ പറയുന്നത് ഈ റീവാലുവേഷൻ പ്രോഫിറ്റാണ്, ഇത് ഡെബിറ്റ് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്രെഡിറ്റ് ഭാഗത്താണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ട് നോക്കുക. ആദ്യത്തെ ആൾക്ക് 10,500, റഹീമിന് 3,500, റോയ്ക്കൊന്നുമില്ല. റോയ് എന്ന് പറയും പുതിയ പാർട്ണറാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നുമില്ല. ഇനി റോയിൻ്റെ കേസ്, റോയ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബ്രാക്കറ്റ് വേണേൽ ക്യാപിറ്റൽ എന്ന് കാണിക്കാം. ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവരുന്നത് നോക്കുക. റോയ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 50,000 രൂപയാണ്. ഓക്കെ, ഇനി റോയ് കൊണ്ടുവന്ന ഗുഡ്വിൽ പ്രീമിയം, അത് ഓൾഡ് പാർട്ണേഴ്സാണ് വീതിച്ചെടുക്കുന്നത്. അപ്പോൾ ഓൾഡ് പാർട്ണേഴ്സിനാണ് അത് കൊടുക്കേണ്ടത് അല്ലേ. ഏത് റേഷ്യയിലാണ്? സാക്രിഫൈസിങ് റേഷ്യയിലാണ് വീതിക്കേണ്ടത്.
അപ്പോൾ ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ അതുപോലെ ഓൾഡ് റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, 3:1 ആണ്. ഇയാൾ ടോട്ടൽ ക്യാപ് സോറി ടോട്ടൽ പ്രീമിയം കൊണ്ടുവന്നത് 30,000 രൂപയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര ഉണ്ടാകും നോക്കുക. ഇവിടെ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ആൾ റാം 30,000 × 3/4 നിങ്ങൾക്ക് കിട്ടും 22,500 എന്ന് കിട്ടും. അതേപോലെ റഹീമിൻ്റെ നോക്കുക, 30,000 × 1/4 എന്ന് പറയുമ്പോൾ 7,500 എന്ന് കിട്ടും. ഓക്കെ, അതിവിടേക്ക് പോസ്റ്റ് ചെയ്യാം. 22,500 അതുപോലെ 7,500 7,500. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാലൻസ് ചെയ്യാം. ഓക്കെ, ആദ്യം റാമിൻ്റെ നമുക്ക് ബാലൻസ് ചെയ്യാം. റാം 90,000 അതുപോലെ 10,500 + 22,500 അതൊന്ന് കൂട്ടി നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൂട്ടുന്ന സമയത്ത് കിട്ടും 123,000 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ റഹീമിൻ്റെ കോളം കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 86,000 എന്നാണ് കിട്ടുന്നത്. അതേപോലെ ഇയാളെ കോളം, റോയുടെ കോളം 50,000. ഓക്കെ, ഇനി നമുക്കെന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കെന്ത് നേരിട്ട് എടുത്ത് ചെയ്താം. ബാലൻസ് ക്യാരി ഡൗൺ 123,000, റഹീമിൻ്റെ 86,000, റോയിൻ്റെ 50,000. ഓക്കെ, എടുത്തിരുന്നു, താഴോട്ട് എടുത്തിരുന്നു. 123,000, 86,000, അതായത് 50,000. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് ശ്രദ്ധിക്കുക, ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് റോയ്. റോയ് അഡ്മിറ്റ് ആയതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൾഡ് ബാലൻസ് ഷീറ്റ് നോക്കുക, അത് നോക്കിയിട്ട് ഓരോ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, എഡിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ലാബിലിറ്റി സൈഡ് നോക്കുക. ഫസ്റ്റ് ലാബിലിറ്റി സൈഡാണ്, അസറ്റ് സൈഡാണ് സെക്കൻഡ് വരുന്നത്. ലാബിലിറ്റി സൈഡിൽ നോക്കുക, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് മാറ്റേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സിന് മാറ്റമൊന്നുമില്ല, അവ നേരിട്ട് എഴുതുക. 29,000. ഓക്കെ, നെക്സ്റ്റ് ബിൽസ് പേബിൾ, അതിനും മാറ്റമൊന്നുമില്ല, നോ ചേഞ്ച്. ബിൽസ് പേബിൾ അതേ എമൗണ്ട് എടുത്ത് എഴുതുക, 5,000. ഓക്കെ, അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് സാലറി മാറ്റമില്ല, 1,000. നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ 3 ആളുകളാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് റാം, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആണ് നമ്മൾ എടുത്ത് ചെയ്തതിൻ്റെത്, 123,000. അതേപോലെ റഹീം 86,000, അതേപോലെ റോയ് 50,000. നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്തിട്ട് ഔട്ട് കോളത്തിലേക്ക് എടുത്തിടണം. 259,000 എന്നാണ് കിട്ടുന്നത്, 259,000. ഇനി നമ്മൾ അസസ് സൈഡിൽ എഴുതുന്നു, ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്യാഷ് ഇൻ ഹാൻഡ് 5,000 രൂപയാണ് കാണിക്കുന്നത്. പിന്നെ റോയ് എന്ത് ചെയ്തിട്ടുണ്ട്, 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ 30,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീമിയം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ റഹീം കൊണ്ടുവന്നത് 80,000 രൂപ. അപ്പോൾ അത്രയും എമൗണ്ട് എന്തിട്ടുണ്ടാവും, ക്യാഷിൽ കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ 5,000 + 80,000 85,000 എന്നാണ് ഔട്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. അടുത്ത് ക്യാഷ് അറ്റ് ബാങ്ക് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റമൊന്നുമില്ല, ആ എമൗണ്ട് എടുത്ത് എഴുതാം, 20,000. ഇനി വേണമെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കിലേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ക്യാഷിന് ആൻഡ് 5,000 രൂപ കൊടുത്താൽ മതി. ഓക്കെ, സൺഡ്രി ഡെറ്റേഴ്സ് ഇതിൽ മാറ്റണ്ട്, സൺഡ്രി ഡെറ്റേഴ്സ് നമ്മൾ ഔട്ട് കോളത്തിലേക്ക് എഴുതേണ്ടത് 30,000 രൂപയാണ്. എന്നിട്ട് ലെസ് എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷൻ കൊടുക്കണം. പ്രൊവിഷൻ നമ്മൾ ലാബിലിറ്റി ആയിട്ട് പരിഗണിച്ചതാണ് പ്രൊവിഷൻ. സാധാരണയായിട്ട് ഡെറ്റേഴ്സിൽ നിന്നും പ്രൊവിഷൻ കുറക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എത്രയാണ് പ്രൊവിഷൻ, 1,500. ഔട്ട് കോളത്തിലേക്ക് എടുത്തത് ബാക്കി 28,500. ഓക്കെ, അടുത്ത ആഴ്ച നോക്കുക, സ്റ്റോക്ക്, സ്റ്റോക്കിന് മാറ്റമുണ്ട്, സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് 2,000 രൂപ. സ്റ്റോക്ക്
ടോട്ടൽ എമൗണ്ട് എത്ര നോക്കുക, 20,000. 20,000-ൽ നിന്നും 2,000 മൈനസ് ചെയ്യണം, അപ്പോൾ 18,000. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി 10,000 രൂപ കൂടിയിട്ടുണ്ട്. ആദ്യം എത്ര ഉണ്ടെന്ന് നോക്കുക. ആദ്യം പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000 രൂപ ആയിരുന്നു, 60,000. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതേപോലെ അവസാനം ബിൽഡിംഗ്, ബിൽഡിംഗ് 7,500 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ 75,000 പ്ലസ് 7,500, 75,000 പ്ലസ് 7,500, 82,500 വരും ടോട്ടൽ. ഓക്കെ, ഇനി രണ്ട് ഭാഗത്തൊന്ന് കൂട്ടി നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഭാഗം കൂട്ടുന്ന സമയത്ത് 294,000 എന്ന് കിട്ടും. 294,000. അതേപോലെ ഈ ഭാഗത്ത് കൂട്ടുമ്പോഴും 294,000 എന്ന് കിട്ടും. 294,000 രൂപ എന്ന് കിട്ടും ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടൻസിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് നേതാജി സ്പോർട്സ് ക്ലബ്ബ് ഈസ് ഗിവൺ ബിലോ. നേതാജി സ്പോർട്സ് ക്ലബ്ബിൻ്റെ റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. 2018 മാർച്ചിലെ റിസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. ബാലൻസ് BD അങ്ങനെ തന്നിട്ടുണ്ട്, റിസീവ്സിലും തന്നിട്ടുണ്ട്, പേയ്മെൻറ്റ് സൈഡിലും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഒരു നാല് ഇൻഫർമേഷൻ അവിടെ തന്നിട്ടുള്ളത്. ക്ലബ്ബ് ഹാസ് 100 മെമ്പേഴ്സ്, ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹500. ക്ലബിന് എന്തുണ്ട്, 100 മെമ്പേഴ്സ് ഉണ്ട്, ഓരോരുത്തരും 500 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ അടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2017 എമൗണ്ട് ഓഫ് ₹3,000. അതായത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ₹3,000 ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 2017 മാർച്ച് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്താണ്. കഴിഞ്ഞ വർഷത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ₹3,000 ഉണ്ട്. അതേപോലെ ഓൺ 1 ഏപ്രിൽ 2017, ബി നോക്കുക. ഓൺ 1 ഏപ്രിൽ 2017 ക്ലബ്ബ് ഓൺഡ് ഫർണിച്ചർ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്ലബിന് ഫർണിച്ചറുണ്ട്, 10,000 രൂപ, ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 8,000. ഓപ്പണിങ്ങിൽ 2017 ഏപ്രിലിൽ 10,000 രൂപയുടെ ഫർണിച്ചറും 8,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സും ഉണ്ട്. സി നോക്കുക, ഡിപ്രീഷ്യേറ്റ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് അറ്റ് 5% പെർ ആനം, എക്യുപ്മെൻസിന് 5% ഡിപ്രീഷ്യേഷൻ ഉണ്ട്. ഡി നോക്കുക, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2018, അതായത് ക്ലോസിംഗ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 1,200 രൂപയാണ്. ഇങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 മാർച്ച് 2018 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും 31 മാർച്ച് 2018 വരെയുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു കോളം വരയ്ക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് വേറൊരു കോളം വരയ്ക്കുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന് വേറൊരു കോളം വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു പോകാം, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുക, ബാലൻസ് റെസീവ്സ് സൈഡിൽ നോക്കുക, ബാലൻസ് ബ്രോഡൗൺ ആണ്. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് കംപ്ലീറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്, അതുകൊണ്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക, 3,000. അതുപോലെ ബാങ്ക്, അതും അസറ്റാണ്, അത് നമ്മൾ അസറ്റിൽ കാണിക്കുക ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്, 12,500. ഓക്കെ, അടുത്ത് വായിക്കുക, സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതും പരിഗണിക്കണം. സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ് എത്ര, 48,000. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 48,000. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലബിന് 100 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ, ഓരോരുത്തരും 500 രൂപ അടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം 500 × എത്ര വരും, 500 × 100 മെമ്പേഴ്സ്. 500 × 100 എന്ന് പറയുമ്പോൾ ശരിക്കും ഈ വർഷം കിട്ടേണ്ടിയിരുന്ന എമൗണ്ട് 50,000 രൂപയാണ്. അപ്പോൾ 48,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 3,000 രൂപയാണ്. അപ്പോൾ 3,000 രൂപ 48,000 രൂപയിൽ പെട്ടിട്ടുണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് 2017 ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം 3,000 രൂപ. അപ്പോൾ വരുമ്പോൾ എത്ര വരുന്നുള്ളൂ, 45,000 വരുന്നുള്ളൂ. പക്ഷേ 50,000 നമുക്ക് വേണം. അപ്പോൾ എന്താണ്, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഹൈഡായിട്ട് കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്ര ആയിരിക്കും, 2018 ഔട്ട്സ്റ്റാൻഡിങ് 5,000 രൂപ ആയിരിക്കും. അങ്ങനെയാണ് 50,000 രൂപ കിട്ടിയത്. ഓക്കെ, അപ്പോൾ 50 × 100 അവിടെ കാണിക്കണമെന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് അസറ്റ് ആണ്. അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് വേറിട്ട് 3000 രൂപ കാണിക്കണം. അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എന്താണ് ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസസ്സേഡാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്. ഇപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് 5000 രൂപയാണ്. അത് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, നമ്മൾ ഹൈഡ് ആയിട്ട് കിടക്കുന്നതാണ്, അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ തീർന്നു. ഇനി നോക്കേണ്ടത് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ. റിസീവ് സൈഡിൽ നോക്കുക, സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ബുക്ക് വാല്യൂ 3500 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3500 രൂപയുടെ സാധനം 2800 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 700 രൂപ എന്താണ്, 700 രൂപീസ് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും, ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് കാണിക്കുക. 3500 രൂപയുടെ സാധനം നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്, 2800 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2800 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 700 രൂപ എന്താണ്, ലോസാണ്. എല്ലാ ലോസുകളും എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫർണിച്ചറുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് താഴെ പറയുന്നുണ്ട്. ബി നോക്കുക, ഓൺ 1st April 2017, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്ലബിന് എന്തുണ്ട്, ഫർണിച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫർണിച്ചർ എന്താണ്, അസറ്റാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റാണ്. ആ ഫർണിച്ചർ കാണിക്കുക, 10000 രൂപ. അതേപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 8000 രൂപ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് അവിടെ തീർന്നു. സി വരുന്നുണ്ട്, ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. എല്ലാ ഡിപ്രീസിയേഷനും എന്താണ്, എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഏതുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷനാണ്, ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻ്റ് ആണ്. ഓൺ സ്പോർട്സ് എക്യുപ്മെൻ്റ്, ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻ്റ്, സ്പോർട്സ് എക്യുപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, സ്പോർട്സ് എക്യുപ്മെൻറ്റ് വേറെ എവിടെയും കൊടുത്തിട്ടുണ്ടോ നോക്കുക. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്ത് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. 10000 രൂപ. ഓക്കെ, 10000 രൂപ ആദ്യം ഉണ്ടായിരുന്ന എത്രയാണ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 8000 രൂപ. അങ്ങനെ ടോട്ടൽ 18000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റാണുള്ളത്. അപ്പോൾ അതിൻ്റെ എത്ര ശതമാനമാണ്, 5%. അപ്പോൾ 18000 ടോട്ടൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഉള്ളത്, അതിൻ്റെ 5%. ഇതിൻ്റെ 10% എത്ര, 1800. അപ്പോൾ 5% എത്ര ആയിരിക്കും, 900 ആയിരിക്കും. സ്പോർട്സ് എക്യുപ്മെൻറ്റ് 900. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് വായിക്കുക, റെൻ്റ് റിസീവ്ഡ്. റെൻ്റ് റിസീവ്ഡ് ഇൻകം ആണ്, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് റെൻ്റ് റിസീവ്ഡ് എത്ര നോക്കുക, 600. ഓക്കെ, ഇനി പേയ്മെൻറ്റ് സൈഡ് നോക്കുക, സാലറി. സാലറി എക്സ്പെൻഡിച്ചർ ആണ്. സാലറി അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഡി കാണാം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2018 1200 എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കുക, സാലറി കൊടുത്തത് പെയ്ഡ്, സാലറി പെയ്ഡ് ആണ് നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക. 6000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ്, 2018 ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് 1200. അങ്ങനെ 7200. ഈ 1200 രൂപ ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്, ലാബിലിറ്റിയാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1200. ഓക്കെ, പിന്നെ അടുത്ത ഐറ്റം വായിക്കാം, മാഗസിൻ. മാഗസിൻ നമുക്ക് എക്സ്പെൻഡിച്ചറായിട്ട് കൺസിഡർ ചെയ്യാം. മാഗസിൻ വാങ്ങിയത് എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മാഗസിൻ 2340. ഓക്കെ, ഇലക്ട്രിസിറ്റി അത് നമുക്കെന്താണ്, എക്സ്പെൻഡിച്ചറാണ്. ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി എത്രയാണ് നോക്കുക, 3200. 3200 ഫർണിച്ചർ 15000. ഫർണിച്ചറിൻ്റെ കേസുകൾ നോക്കണം. ആദ്യം ഫർണിച്ചർ എത്ര രൂപ ഉണ്ടായിരുന്നു, ഫർണിച്ചർ 10000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ 3500 രൂപയുടെ ഫർണിച്ചർ നമ്മൾ വിറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് നോക്കുക, ഫർണിച്ചർ 10000 രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഫർണിച്ചർ വീണ്ടും വാങ്ങി, 15000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. പേയ്മെൻറ്റ് സൈഡിൽ കാണിച്ച് അത് വാങ്ങിയെന്നാണ്. അപ്പോൾ 25000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു, അതിൽ 3500 രൂപയുടെ ഫർണിച്ചർ വിറ്റു അല്ലേ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം, ടോട്ടൽ 25000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു, ഇതിൽ 3500 രൂപയുടെ ഫർണിച്ചർ 2800 രൂപയ്ക്ക് വിറ്റു നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ 3500 രൂപ വിറ്റ് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 21500 ഉണ്ടാവുള്ളൂ. ആ 21500 നമ്മൾ എന്തിനാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഫർണിച്ചർ
കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ കാണിക്കാം. ആദ്യം 10,000 ഇവിടെ ഫർണിച്ചർ ഉണ്ടായിരുന്നത് പ്ലസ് പുതിയത് വാങ്ങിയത് 15,000 രൂപ മൈനസ് വിറ്റത് 3,500 രൂപ അങ്ങനെ ടോട്ടൽ ഇനിയുള്ളത് 21,500 രൂപ. ഓക്കെ നെക്സ്റ്റ് നോക്കുക സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സും അങ്ങനെ തന്നെയാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് നോക്കുക. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 8,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 10,000 രൂപയ്ക്ക്. അങ്ങനെ 18,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 900 രൂപയുടെ ഡിപ്രീഷ്യേഷൻ വന്നു. അപ്പോൾ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. അത് മൈനസ് ചെയ്താൽ മതി. സ്പോർട്സ് എക്യുപ്മെൻറ്റ് ആകെ 8,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പ്ലസ് 10,000 രൂപയുടെ സാധനം നമ്മൾ വാങ്ങി. മൈനസ് ഡിപ്രീസിയേഷൻ വന്നത് 900. 18,000 നിന്ന് 900 കുറച്ച 17,100 വരും. 17,100. ഓക്കെ അടുത്ത് നോക്കുക ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും അസറ്റാണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അസറ്റിൽ കാണിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് 12,000. ഓക്കെ ഇനി ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ബ്രോഡൗൺ. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷും ബാങ്കും ആണ്. ക്യാഷ് 2,960. അതേപോലെ ബാങ്ക് 15,400. ഓക്കെ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ നോക്കണം. ഏത് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വിട്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഇത് ബാലൻസ് ചെയ്യുമ്പോൾ 36,500 എന്ന് കിട്ടും. ഇത് കൂട്ടുന്ന സമയത്ത് 36,500 എന്ന് കിട്ടും. ഇവിടെ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് 36,500 ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തി. ബാലൻസിങ് ഫിഗർ. ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ്. ഓക്കെ അത് നമ്മളെന്ത് ചെയ്യണം? ആദ്യം ഈ ഭാഗം കൂട്ടുന്നു. ഈ ഭാഗം കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, ക്രെഡിറ്റ് ഭാഗം കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 50,600. ഇവിടെ അത്രയും വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 50,600 നേടുന്നു. ഇനി എന്ത് ചെയ്യുന്നു? 50,600 നിന്നും ഈ പറഞ്ഞ എമൗണ്ടുകൾ കംപ്ലീറ്റ് ലെസ് ചെയ്യുന്നു. അപ്പോൾ 50,600 നിന്നും ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 36,260. ഇതെന്താണ്? സർപ്ലസ് ആണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് സർപ്ലസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സർപ്ലസ് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് 36,500 പ്ലസ് സർപ്ലസ് 36,260. 36,260 പിന്നെ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂട്ടിയിട്ട് ഔട്ട്കോളത്തിലേക്ക് എഴുതുന്നു. അപ്പോൾ ഔട്ട്കോളത്തിലേക്ക് ഇത് കൂട്ടിയിട്ട് എഴുതുക 72,760 എന്ന് കിട്ടും. അങ്ങനെ ഇത് രണ്ടും കൂട്ടുക. ഈ 72,760 പ്ലസ് 1,200 കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 73,960 എന്ന് കിട്ടും. 73,960. അതേപോലെ ഈ ഭാഗം കൂട്ടുമ്പോഴും നിങ്ങൾക്ക് കിട്ടും 73,960 എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് AFS ഭാഗം മാത്രമാണ്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തുടങ്ങിയവരുടെ വീഡിയോ നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്തതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഭാഗങ്ങളാണ്, അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ.